എം ടി വാസു നായരൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നെ മാത്രമല്ല കേരളത്തിലൊരു വലിയ ഒരു ഒരു ജനറേഷനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളല്ല, നോട്ട് ടു അനലൈസ് എം ടി, എം ടി എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള ഒരവസ്ഥയിലേക്കാണ് ഞാനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ വല്ലപ്പോഴും അദ്ദേഹം നിങ്ങൾ എഴുതിയാൽ പെട്ടെന്ന് വായിക്കുക, തിരക്ക് പിടിച്ച് വായിക്കുക, അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കാണുക. അപ്പോൾ അതിലൊക്കെ നമുക്ക് അവർ വലിയൊരു ആശ്വാസമായിട്ട് ഈ ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് വാസുവേട്ടൻ. അപ്പോൾ വാസുവേട്ടൻ അവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട്. ഇനോ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ പോയി കാണാം വാസുവേട്ടനെ. ഞാനെ പോയി കണ്ടിട്ടുണ്ട് അങ്ങനെ, വിശേഷിച്ച് ഒന്നിനും വേണ്ടിയല്ല, ഒരു മനസ്സമാനത്തിന് വേണ്ടി. എം ടി നടത്തുന്ന ഒരു എക്സ്പ്രഷനില്ലേ, ആ എക്സ്പ്രഷനിലൂടെയാണ് എനിക്ക് വാസ്തവത്തിൽ ഒരു എക്സ്പ്രഷൻ സാധ്യമാവും എന്ന് തോന്നിയത്. അതിന് കാരണം എം ടി മറ്റ് കാരണം നമ്മളോട് അത്രത്തോളം അടുത്തു. അടുത്തപ്പം ഇദ്ദേഹം കടന്നു പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ദ വേ ഹി എക്സ്പ്രസ്, ഈ അനുഭവങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഈ അനുഭവങ്ങളെക്കുറിച്ച് എക്സ്പ്രസ് ചെയ്യാം എന്നൊരു ധൈര്യം, ഇങ്ങനെയും എക്സ്പ്രഷൻ സാധ്യമാണ് എന്നുള്ളത്, അതെനിക്ക് ഉണ്ടാക്കി തന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ എം ടിയെ കുറിച്ചുള്ള എൻ്റെ എക്സ്പ്രഷനെ കുറിച്ചുള്ള അഭിപ്രായമായി മാറിപ്പോകും. ഇപ്പോൾ ഈ കേരളം എന്നൊക്കെ പറഞ്ഞ ഒരു നാടിൻ്റെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഭൂപ്രകൃതി അനുസരിച്ചുള്ള ഒരു സംസ്കൃതി ഉണ്ടാവില്ലേ, ഒരു അത് മുഴുവൻ സ്വാംശീകരിച്ചൊരു വ്യക്തി അദ്ദേഹം. യു ക്യാൻ ഓൾവേസ് വിഷ്വലൈസ് ഒരു വരമ്പത്തൂടെയൊക്കെ നടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വരമ്പുകളും ഒന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പോലും നമ്മുടെ മനസ്സിൽ ഒരു വരമ്പും വയലും എം ടി വാസുദേവൻ നായരും എന്ന് പറയുന്നൊരു അവസ്ഥയില്ല. ഏനോ ഇറ്റ്സ് സച്ച് എ കുറച്ച് റൊമാൻറ്റിസമായിരിക്കും, നമ്മൾ പോയിപ്പോയെന്ന് റൊമാൻറ്റിസം. പക്ഷേ അതിൻ്റെ ഒരു കാവൽക്കാരനായിട്ട് ഇപ്പോഴും എം ടി ഉണ്ട്. ഇപ്പോൾ ഈ മുറപ്പെണ്ണ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഓർമ്മയുണ്ട്. മുറപ്പെണ്ണ് എന്ന് പറഞ്ഞ സിനിമ വരുമ്പം ഞാനൊക്കെ ഐ വാസ് ഇൻ മൈ 10th സ്റ്റാൻഡേർഡ്. അപ്പോൾ തൃശ്ശൂർ ഈ സിനിമ റിലീസ് ചെയ്യുമ്പം നമ്മൾ എങ്ങനെയൊക്കെയോ സാഹസങ്ങളൊക്കെ പ്രവർത്തിച്ച് തൃശ്ശൂർ എത്തിച്ചേരണം. എത്തിച്ചേർന്ന് ആദ്യത്തെ സ്ക്രീനിങ് കാരണം ഇത് എം ടി വാസുദേവൻ നായർ എഴുതിയെന്നാണ്. സിനിമയിൽ അങ്ങനെ ഒരു സംഭവം വരേണ്ടിട്ടില്ല. അപ്പോൾ എം ടി എഴുതുന്ന ഒരു തിരക്കഥ എന്നുള്ള മട്ടിലാണ് നമ്മൾ അതിന് പോകുന്നത്. അപ്പോൾ അവിടെ ആ സിനിമ കാണുമ്പോൾ തന്നെ ഇങ്ങനൊരു പ്രസൻസ് നമ്മൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യണം, ഈ സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രസൻസ്. അപ്പോൾ അതെൻ്റെ ഈ മൊത്തം അനുഭവങ്ങളുടെ കാര്യത്തിൽ, ഞാൻ എക്സ്പ്രഷൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമയുടെ കാര്യത്തിലും. ഇപ്പം ഞാനും പവിത്രനും ഇപ്പം മരിച്ചുപോയി, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അവനും ഞാനും കൂടെ ഇരുട്ടിൻ്റെ ആത്മാവ് സിനിമ ഏതാണ്ട് 12 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് കാണുന്ന ദിവസത്തിൽ പി ഭാസ്കരനാണ് അതിൻ്റെ ഡയറക്ടർ എന്നൊന്നും നമ്മൾ ആലോചിക്കാറില്ല. എം ടി വാസുദേവൻ നായരെയാണ് ഈ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ഐ മീൻ ദ വേ ദ ഹോൾ തിങ് ഡെവലപ്സ്. ഇന്ന് എൻ്റെ മനസ്സിൽ നിൽക്കുന്ന നിർമ്മാല്യം തന്നെയാണ് ആസ് എ ഫിലിം മേക്കർ. അല്ല അതിനൊരു ഒരു മൊത്തൊരു ഹോൾനെസ് ഉണ്ടായിരുന്നു ദ ഹോൾ തിങ്. ഒരു ഒരു നല്ല ചെറുകഥ വായിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. എം ടിയുടെ തന്നെ നല്ലൊരു ചെറുകഥ വായിക്കുന്നതിൻ്റെ വിഷ്വലായിട്ടൊരു ഫീൽ ആ സിനിമയ്ക്കുണ്ടായിരുന്നു. കടവാസിൽ എം ടിയുടെ സ്വന്തം കഥയല്ല, എസ് കെ പറ്റേക്കാട്ടൻ്റെ കഥയാണ്. പക്ഷെ എന്നാലും അതിൽ ചില റിലേഷൻഷിപ്സിലൊക്കെ കൃത്യമായിട്ട് എം ടിയുടെ ഒരു സ്വഭാവങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഇപ്പോൾ ചെറിയ പെൺകുട്ടിയും ഈ പയ്യനൊക്കെ ആയിട്ടുള്ള അതൊക്കെയാണ് അതിലെ മനോഹരമായ മൊമെൻറ്റ്സ്. അങ്ങനെയുള്ളൊരു മൊമെൻറ്റ്സ് ഉണ്ടാകും.